നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. പത്തനംതിട്ടയിൽ നടക്കുന്ന കൊലപാതകം. വേർപിരിഞ്ഞ് താമസിക്കുന്ന ഭാര്യയെ ഭർത്താവ് വീട്ടിലെത്തി കൊലപ്പെടുത്തി. ഭർത്താവും മരിച്ച നിലയിൽ. വ്യാഴാഴ്ച രാവിലെ 8 മണിയോടെയാണ് കുന്നന്താനം പാലക്കാത്തൊടി സ്മിതഭവനിൽ ശ്രീജാജി മേനോനെ ഭർത്താവ് വട്ടശ്ശേരി വേണുക്കുട്ടൻ നായർ കുത്തിക്കൊന്നത്. പിന്നാലെ വേണുക്കുട്ടൻ നായരും സ്വയം മുറിവേൽപ്പിച്ച് മരിക്കുകയായിരുന്നു. കുടുംബ പ്രശ്നങ്ങളെ തുടർന്ന് 8 മാസമായി ദമ്പതിമാർ വേർപിരിഞ്ഞാണ് താമസം. വേണുക്കുട്ടൻ നായർ വർഷങ്ങളായി ഗൾഫിലായിരുന്നു ജോലി. 1 വർഷം മുൻപാണ് നാട്ടിലെത്തിയത്. ശ്രീജ തെങ്ങണയിലെ സ്വകാര്യ ധനകാര്യ സ്ഥാപനത്തിലെ ജീവനക്കാരിയാണ്. ദമ്പതിമാർക്ക് 6ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു മകളുണ്ട്. സംഭവം നടന്ന ശ്രീജയുടെ വീട്ടിൽ നിന്ന് 3 കിലോമീറ്ററോളം അകലെയാണ് വേണുവിൻ്റെ വീട്. വ്യാഴാഴ്ച രാവിലെ മകളെ കാണാനെന്ന വ്യാജേനയാണ് വേണു ശ്രീജയുടെ വീട്ടിലെത്തിയത്. ഇടയ്ക്കിടെ ഇയാൾ മകളെ സന്ദർശിക്കാനായി ഇവിടെ വരാറുണ്ടായിരുന്നു. എന്നാൽ വ്യാഴാഴ്ച രാവിലെ ഇവിടെ എത്തിയ വേണു കയ്യിൽ കരുതിയ കത്തിയുമായി ഭാര്യയെ ക്രൂരമായി ആക്രമിക്കുകയായിരുന്നു. വീടിൻ്റെ അടുക്കള ഭാഗത്ത് വെച്ചാണ് ഇയാൾ ഭാര്യയെ ആക്രമിച്ചത്. ശ്രീജയുടെ വയറിലും പുറത്തും മാരകമായി കുത്തേറ്റെന്നാണ് വിവരം. കുത്തേറ്റ ശ്രീജ നിലവിളിച്ചുകൊണ്ട് വീടിന് പുറത്തേക്ക് ഓടി. പിന്നാലെ മുറ്റത്ത് വീണു. നിലവിളി കേട്ട് സമീപവാസികൾ ഓടിയെത്തിയപ്പോൾ കുത്തേറ്റ് ചോരയിൽ കുളിച്ചു കിടക്കുന്ന ശ്രീജയെയാണ് കണ്ടത്. എന്താണ് സംഭവിച്ചതെന്ന് ഇവർക്കാർക്കും മനസ്സിലായില്ല. തുടർന്ന് ശ്രീജയ്ക്ക് കുടിക്കാൻ വെള്ളം നൽകിയെങ്കിലും സംസാരിക്കാൻ കഴിയാത്ത അവസ്ഥയിലായിരുന്നു. ഉടൻ തന്നെ ശ്രീജയെ തിരുവല്ലയിലെ സ്വകാര്യ മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോയെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. ശ്രീജയെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോയതിന് പിന്നാലെയാണ് വേണുക്കുട്ടൻ നായരെ ഭാര്യ വീടിന് സമീപം മുറിവേറ്റ നിലയിൽ കണ്ടെത്തിയത്. കഴുത്തിനും വയറിനും മുറിവേറ്റ് ചോര വാർന്നു കിടക്കുന്ന നിലയിലാണ് ഇയാളെ കണ്ടെത്തിയത്. ഉടൻ തന്നെ വേണുവിനെ താലൂക്ക് ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും മരണം സംഭവിച്ചിരുന്നു. ഭാര്യയെ കൊലപ്പെടുത്തി ഭർത്താവ് ജീവനൊടുക്കിയ സംഭവത്തിന് പിന്നിൽ കുടുംബ പ്രശ്നങ്ങളാണെന്ന് പോലീസ്. കൊല്ലപ്പെട്ട ശ്രീജയുടെ ദേഹത്ത് 5ഓളം മുറിവുകളുണ്ടെന്നും ഇവരെ കുത്തിപ്പരിക്കേൽപ്പിച്ച ശേഷം ഭർത്താവ് സ്വയം മുറിവേൽപ്പിച്ച് മരിച്ചെന്നാണ് സംശയിക്കുന്നതെന്നും തിരുവല്ല DYSP അർഷദ് മാധ്യമങ്ങളോട് പറഞ്ഞു. സംഭവത്തിൽ വിശദമായ അന്വേഷണം നടന്നു വരികയാണെന്നും അദ്ദേഹം വ്യക്തമാക്കി. വേണുവും ശ്രീജയും മാസങ്ങളായി പിണങ്ങിക്കഴിയുകയാണ്. ഭാര്യയും മകളും തൻ്റെ കൂടെ താമസിക്കാത്തതിൻ്റെ നിരാശയാകാം വേണുവിനെ കൃത്യത്തിന് പ്രേരിപ്പിച്ചതെന്നാണ് കരുതുന്നത്. എന്നാൽ വേണു മദ്യപാനിയാണെന്നായിരുന്നു ശ്രീജയുടെയും കുടുംബത്തിൻ്റെയും ആക്ഷേപം. മദ്യപാനം നിർത്തിയാൽ ഒരുമിച്ച് ജീവിക്കാമെന്ന വ്യവസ്ഥയാണ് ഇവർ മുന്നോട്ട് വച്ചതെന്നാണ് വിവരം. ഇത് സംബന്ധിച്ച് കൂടുതൽ വ്യക്തത വരാനുണ്ടെന്നും അന്വേഷണം നടക്കുകയാണെന്നും DYSP പറയുന്നു. കൃത്യത്തിനുപയോഗിച്ച കത്തി വേണു കൊണ്ടുവന്നതാണെന്ന് നിഗമനം. ഈ കത്തി സംഭവ സ്ഥലത്ത് നിന്ന് കണ്ടെടുത്തിട്ടുണ്ട്. ഇത് വീട്ടിലെ കത്തിയല്ലെന്നതാണ് ശ്രീജയുടെ വീട്ടുകാരുടെ മൊഴി. ആദ്യം വീടിൻ്റെ അകത്ത് വെച്ചാണ് ശ്രീജയെ ആക്രമിച്ചത്. ഇവർ പിന്നീട് വീടിന് പുറത്തേക്ക് ഓടുകയായിരുന്നു. വീടിന് ചുറ്റും രക്തമുണ്ട്. സംഭവത്തിന് ശ്രീജയുടെ മാതാപിതാക്കൾ സാക്ഷികളാണെന്നും അക്രമത്തിൽ മറ്റാർക്കും പരിക്കില്ലെന്നും മകൾ സുരക്ഷിതയാണെന്നും DYSP പറയുന്നു.